ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷമാണ് കേട്ടോ ഇത്. അപ്പം അതാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ട് ഒരു കൊറിയർ ബോക്സ് നമ്മൾ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ഓർഡർ ചെയ്തതാണ്, ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. 500 സംതിങ് ആണ് കേട്ടോ അതിൻ്റെ വില, ശരിക്കും ഞാൻ ഓർക്കണില്ല. അപ്പം നല്ല വെയിറ്റ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഇരുമ്പിൻ്റെയൊക്കെ നമ്മൾ അയണിൻ്റെയൊക്കെ ആദ്യമായിട്ട് വാങ്ങിക്കണതുകൊണ്ട് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ ഓർഡർ ചെയ്തു, അപ്പം കുഴപ്പമൊന്നുമില്ല. കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലതാണെന്ന് തോന്നി. വെയിറ്റ് നോക്കിയപ്പോൾ നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഇനി കുറേശ്ശെ കുറേശ്ശെ എല്ലാം അയണിലോട്ട് മാറാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് അയണ് നമ്മൾ വാങ്ങിയെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പാലോട് മേള ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് മറ്റേ കടുക് വറുക്കുന്ന ചെറിയൊരു ചട്ടിയിൽ അതാണ് വാങ്ങിയത് കേട്ടോ. അതാണ് ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത്. അല്ലാതെ എൻ്റെ കയ്യിലുള്ളത് എല്ലാം നോൺ സ്റ്റിക്കാണ്. നമ്മൾ അപ്പച്ചട്ടി ആയാലും ദോശക്കല്ല് ആയാലും എല്ലാം നോൺ സ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഓരോന്നായിട്ട് മാറ്റണം. അപ്പോൾ അതിൻ്റെ ഇതായിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഉപയോഗിച്ച് നോക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചായ കുടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ, എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ പഴം ഉണ്ടായിരുന്നു. പഴം പക്ഷേ മൈദാമാവ് ഇല്ലായിരുന്നു. മൈദാമാവിൽ ഉണ്ടാക്കിയല്ലേ വാഴയ്ക്കപ്പം, നല്ല ടേസ്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് പഴം കഴിക്കാൻ കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു, തൊലിയൊക്കെ കറുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഗോതമ്പ് മാവ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ അവർക്ക് രണ്ട് വാഴയ്ക്കപ്പം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതാ ചായ കുടിയും വാഴയ്ക്കപ്പം ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇന്ന്. അപ്പം അന്ന് എക്സാം ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുത്തി പഠിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ ചില ദിവസങ്ങൾ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. നമ്മൾ സിസ്റ്റത്തിൽ നോക്കിയിട്ട് കുറേ നേരം ഇരിക്കണമുണ്ട്. വീട്ടിൽ വന്നാൽ അങ്ങ് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും വരണത്. അപ്പം എനിക്ക് മക്കളെ ഇരുത്തി പഠിപ്പിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ട്യൂഷന് ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ഹോംവർക്കൊക്കെ എഴുതിക്കൊണ്ട് വരും. പിന്നെ ആവുന്ന ദിവസങ്ങളിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എക്സാമാണ്. അപ്പം ട്യൂഷനിൽ നിന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നാലും കുറച്ച് ഒന്നിരുന്ന് പഠിപ്പിച്ചൊക്കെ കൊടുക്കണം. കഴിഞ്ഞ തവണ നമ്മൾ മെസ്സീടെ ഉടുപ്പ് വാങ്ങിയില്ലേ, ബനീന് വാങ്ങിയില്ലേ, അപ്പോൾ ഇപ്പോൾ അതേ ഇടുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നനച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല. ഇന്ന് ചെറിയ മഴയുണ്ടായിരുന്നു, അപ്പോൾ മഴയത്ത് നനഞ്ഞു. അപ്പോൾ പിന്നെ ആൾ അത് ഉണങ്ങിയിട്ട് അതേ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബനീനൊന്നും ഇടാണ്ട് നടക്കുകയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് മേലൊക്കെ കഴുകി ഇടാൻ പറഞ്ഞിട്ടും അതേ ഇടുകയുള്ളൂ, ഉണങ്ങിയിട്ട് അതേ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇടാണ്ട് നടക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ വൈകുന്നേരത്തെ ഈ ഒരു എനർജി ഡ്രിങ്ക് കുടിച്ചില്ലെങ്കിൽ ഒരു ഉന്മേഷം ഉണ്ടാവില്ല കേട്ടോ. ആദ്യം മുന്നേ എനിക്ക് ഇതൊരു ശീലമായിരുന്നു, കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ തലവേദന എടുക്കും എന്നായിരുന്നു. പിന്നെ ഹോസ്റ്റലിലൊക്കെ നിന്നപ്പോഴത്തേക്ക് ഈ ശീലം അങ്ങോട്ട് മാറി വന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. രാവിലെ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ ചില ദിവസങ്ങളിൽ കുടിക്കും. പക്ഷേ വൈകുന്നേരം ഇതുപോലെ ഒരു നല്ലൊരു ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അപ്പോൾ ഇതാ സിങ്കിൽ പാത്രമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ വന്നിട്ട് പാത്രം ഒന്നും കഴുകിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് അപ്പോൾ പാത്രം എന്തായാലും അവിടെ കിടക്കട്ടെ. വിളക്കൊക്കെ കത്തിച്ച് ഇനിയിപ്പോൾ മക്കളെ കുറച്ച് നേരം ഒന്നിരുത്തി പഠിപ്പിക്കണം. വൈകുന്നേരങ്ങളിൽ ട്യൂഷന് പോയിട്ട് കുറച്ചൊക്കെ പഠിക്കണോണ്ട് എനിക്ക് കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസങ്ങൾ ആവണ ദിവസങ്ങളിൽ ഞാൻ എത്തി പഠിപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ട്യൂഷന് പഠിക്കുന്ന തന്നെയാണ്. അപ്പോൾ നമ്മളും കൂടെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ഇരുത്തി പഠിപ്പിക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും ഞാൻ നമ്മളെ സാമ്രാജ്യത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതൊന്ന് ഉപയോഗിക്കണവരെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് സീസണിങ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സോപ്പിട്ട് കഴുകി എടുക്കും. എടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴിക്കി എടുത്തിട്ട്. അപ്പോൾ കറുപ്പ് വരികയാണെങ്കിൽ വീണ്ടും അതുപോലെ ചെയ്യും. എപ്പോഴാ ഒരു കറുപ്പ് മാറുന്നോ അതുവരെ അങ്ങനെ വഴിക്കി എടുക്കുക കേട്ടോ. പക്ഷേ ഞാൻ ആദ്യം വാങ്ങിയ ചീനച്ചട്ടിയിൽ എനിക്കിങ്ങനെ കറുപ്പ് ഒരു 3-4 പ്രാവശ്യം ചെയ്തപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് അത് മാറുന്നത് വരെ, നമ്മൾ സവാളയൊക്കെ ഒരു നല്ല കറുപ്പ് വരാത്തത് വരെ ഞാനത് വഴിക്കെടുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത് മാറിക്കിട്ടി.
അപ്പം ഞാനിന്ന് ഓയിസ് കൊടുക്കണതിൻ്റെ അന്ന് ഞാൻ ഉപയോഗിച്ചു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നല്ല ഇതായിട്ട് തന്നെയാണ് വന്നത്. ഞാനിതിപ്പം ഇതുപോലെ സവാളയിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് വയക്കെടുത്തിട്ട് അതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് അറിയതിന് ശേഷം അത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണ പുറത്തും അകത്തുമൊക്കെ ഒന്ന് എണ്ണ പുരട്ടി സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഉപയോഗിച്ചിട്ട് പറയട്ടെ കൊള്ളാമോ ഇല്ലേ എന്നുള്ളത്. അപ്പം ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, മഞ്ഞത്ത് കയറി വന്നപ്പോൾ രണ്ടാളും സമാധാനം കൊടുക്കാതെ അച്ചി കണ്ണടക്കി അച്ചി അച്ചി കണ്ണടക്കി ചെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ കൊടുത്തു കേട്ടോ. അപ്പോൾ പറഞ്ഞു അമ്മ ഫോൺ അമ്മ വീഡിയോ എടുക്കാം, അതുകൊണ്ട് അമ്മ അച്ചി പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതാ കുളിച്ചിട്ടൊക്കെ വന്ന് അവിടെ പിടിച്ച് നിർത്തി കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഇതാ രണ്ടാൾ കയ്യിലും മെഡലും കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. ഇന്ന് സ്കൂളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കളിയുത്സവം, അതായത് ഈ ഓട്ടം തവളച്ചാട്ടം അതൊക്കെ ഇല്ല, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കിട്ടിയ മെഡൽ ഒന്ന് കാണിക്കാനാണ്. അന്ന് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇതിപ്പം അടുത്ത ദിവസത്തെ വീഡിയോ അല്ല, അതിൻ്റെ അടുത്ത ദിവസത്തെയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത ദിവസത്തെ രാവിലത്തെ കുറച്ച് ശേഷമാണ് ആണ് അപ്പോൾ രണ്ടാക്കും. എക്സാം ആണല്ലോ, അപ്പോൾ രാവിലെ ഞാൻ എന്ന് എണീക്കുന്നതിനേക്കാളും കുറച്ച് മുന്നേ എണീപ്പിക്കും. എണീപ്പിച്ചിട്ട് ഞാൻ പറയട്ടെ, എന്തെങ്കിലും എക്സാം അല്ലേ, എന്തെങ്കിലും എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് പറയും. അപ്പം ഞാനില്ല അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെ പഠിത്തം അത്രയ്ക്കാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയും, ഇന്നലെ രണ്ടാളും പഠിച്ചതല്ലേ, അപ്പുലിന് അറിയാത്തത് അമുല് പറഞ്ഞു അമുല് പറഞ്ഞു കൊടുക്കണം, അമുലിന് അറിയാത്തത് അപ്പുല് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ പറയട്ടെ. അപ്പോൾ രണ്ടാളും ഞാനിങ്ങനെ പൊക്കി വെക്കും, പൊക്കി വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് ഇരുന്ന് പഠിക്കുകയെന്ന് പറയും. അപ്പം അങ്ങനെ ഇരുന്ന് രണ്ടാളും കൂടെ ഇരുന്ന് പഠിക്കണം കേട്ടോ. അപ്പം എനിക്കറിയാം, ഞാൻ അങ്ങനെ കാര്യമായിട്ട് പഠിത്തമൊന്നും നടക്കില്ലാന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വിചാരിക്കും ഒരു എക്സാം സമയത്ത് ഇങ്ങനെ എത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്കൊരു ശീലമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ടാളെയും എത്തി പഠിക്കാനായിട്ട് പറഞ്ഞത്. അപ്പം ഞാൻ നമ്മളെ യൂണിഫോമൊക്കെ അയൺ ചെയ്തിട്ട് ഞാൻ അപ്പം വിളിച്ച് അകത്ത് ഇരിക്കാൻ പറഞ്ഞതാണ്. ഞാനിന്ന് കുളിച്ചിട്ട് വരാനായിട്ട് അകത്ത് കയറി ഇരിക്കാൻ പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂണിഫോം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഇന്നാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ തച്ചി കിട്ടി ഞാൻ ഇട്ടത്, അന്ന് ഞാനതാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ കാര്യങ്ങളോ കുക്കിങ്ങോ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ യൂണിഫോം ഇട്ടത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടാളെയും കുളിയൊക്കെ കഴിഞ്ഞു, രണ്ടാളെയും ഒരുക്കി ഇതാ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാളും ഏതാണ്ട് യൂണിഫോം സെയിം കളറാണ്. അപ്പം ആരോ ഞങ്ങൾ പോയപ്പോഴത്തേക്കും പറയുകയും ചെയ്തിട്ടാ, ആ ഇപ്പം അമ്മയും മക്കളും സെയിം കളറായല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പം ഇതാണ് എൻ്റെ യൂണിഫോം. അപ്പം നമ്മളെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയും ബൈ ബൈ.